നമസ്കാരം. മോദി സർക്കാർ ചെയ്യുന്ന പല സഹായ പദ്ധതികളും തന്റേതാക്കി മാറ്റാൻ ശ്രമിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. കേന്ദ്രം അനുവദിച്ച തുകയ്ക്ക് തറക്കല്ലിടുക മാത്രം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പണികൾ മാത്രമാണ് പിണറായി വിജയൻ പിന്നെ തുടരെ തുടരെ ചെയ്യുന്നത്. അങ്ങനെ പല പല വികസന നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിലെ പല നേട്ടങ്ങളും ഇത്തരത്തിൽ കുസൃതാക്കുളികളായി മാറുകയാണ്. ഇപ്പോഴത്തെ സാക്ഷരതാ മിഷന്റെ പ്രസിദ്ധീകരണത്തെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മുതിർന്ന പഠിതാക്കളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കാൻ പ്രസിദ്ധീകരിക്കുന്ന അക്ഷരക്കൈരളിയാണ് പ്രചരണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ നടപ്പിലാക്കിയ പദ്ധതികളെയും സ്വന്തം നേട്ടമായി തന്നെ സർക്കാർ ഇതിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാരുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ അക്ഷരക്കൈരളി എന്ന പ്രസിദ്ധീകരണത്തിന് സാക്ഷരതാ മിഷൻ തുടക്കം കുറിച്ചതും. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ പുറത്തിറക്കിയ ഈ പ്രസിദ്ധീകരണത്തിൽ സംസ്ഥാനത്തെ വിവിധ പദ്ധതികളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടൊപ്പം ഇവിടെ ഒന്നും അസാധ്യമല്ല എന്ന ജനക്ഷേമത്തിൻ്റെ അഞ്ചാണ്ടുകൾ എന്ന തലക്കെട്ടിലാണ് പ്രസിദ്ധീകരണത്തിൻ്റെ മുഖപേജ് ഒരുക്കിയിരിക്കുന്നത്. ഉൾപേജുകളിലായി ക്രമീകരിച്ച മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ഗെയിൽവാതക പൈപ്പ് ലൈൻ പദ്ധതി, കെഫോൺ, ദേശീയപാത വികസനം തുടങ്ങിയവ സർക്കാരിൻ്റെ 5 വർഷത്തെ നേട്ടങ്ങളായി അവതരിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ 75% തുക ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതികളാണ് സ്വന്തം നേട്ടമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയ കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിക്ക് ആദരാഞ്ജലികളും ഇതിനോടൊപ്പം എഴുതിയിട്ടുണ്ട്. അതേസമയം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമാണ് ഇത്തരത്തിൽ പദ്ധതികൾ നിരത്തി പ്രസിദ്ധീകരണം പുറത്തിറക്കിയത് എന്ന് തന്നെയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നതും. പഠിതാക്കളെ മാത്രം ലക്ഷ്യമിട്ട് പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണത്തിൽ ഗെയിലും ദേശീയപാത വികസനവുമൊക്കെ ഉൾപ്പെടുത്തിയതിലൂടെ എന്ത് സർഗവാസനയാണ് സാക്ഷരതാ മിഷൻ പരിപോഷിപ്പിക്കുന്നതെന്ന ചോദ്യവും ഇതിലൂടെ ഉയരുകയാണ്. തല്ല് മുഴുവൻ ചെണ്ടയ്ക്ക് കൂലി മാരാർക്ക് എന്ന നയമാണ് വികസന പദ്ധതികളുടെ കാര്യത്തിൽ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ പിന്തുടരുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള ഈ ക്ഷേമ പദ്ധതികളും കൂടാതെ വികസന പദ്ധതികളും എന്ന അവകാശവാദത്തോടെ തന്നെ കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി അവതരിപ്പിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്ന പദ്ധതികളുടെ പേരുമാറ്റി പുതിയ കുപ്പിയിൽ അവതരിപ്പിച്ച് സംസ്ഥാന സർക്കാർ കൈയടി വാങ്ങുന്നു. പിണറായി വിജയന് സ്തുതി പാടുന്ന അണികൾക്ക് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറെ ദൗർഭാഗ്യകരവും. 2024 സംസ്ഥാനത്തെ 46.95 ലക്ഷം ഗ്രാമീണ ഭവനങ്ങളിൽ കുടിവെള്ള കണക്ഷൻ എന്ന പ്രഖ്യാപനത്തോടെ സംസ്ഥാന സർക്കാർ ഉദ്ഘാടനം ചെയ്ത ജലജീവൻ പദ്ധതി ഇതിൻ്റെ മികച്ചൊരു ഉദാഹരണം തന്നെയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷന്റെ ഭാഗം മാത്രമാണിത്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന സിനിമാരംഗത്തിൻ്റെ തനിയാവർത്തനം പിണറായി വിജയൻ PR ഏജൻസികൾ വഴി നടപ്പിലാക്കുകയാണ്.